കോവിഡ് അതിവേഗ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി രാത്രികാല കർഫ്യൂ അടക്കമുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജില്ലാ കളക്ടറേറ്റ് അടക്കമുള്ള സർക്കാർ ഓഫീസുകളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി കോവിഡ് വ്യാപനം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാത്രി 9 മുതൽ വെളുപ്പിന് 5 വരെയാണ് കർഫ്യൂ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട് ട്യൂഷൻ ക്ലാസുകളും അനുവദിക്കുന്നതല്ല സിനിമാ തിയേറ്ററും മാളുകളും 7.5 വരെ മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത് ഹോട്ടലുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും രാത്രി 9 വരെ മാത്രമാണ് പ്രവർത്തനാനുമതിയുള്ളത് സമയക്രമം തെറ്റിച്ചാൽ 2 ദിവസത്തേക്ക് തുറക്കാൻ അനുവദിക്കില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് 20-ാം തീയതി ഇന്ന് രാത്രി മുതൽ നൈറ്റ് കർഫ്യൂ ബാധകമാണ് രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെയുള്ള സഞ്ചാരങ്ങൾ അനുവദിക്കുന്നതല്ല കടകളുടെ കാര്യത്തിലും ഈ സമയക്രമം തന്നെയാണ് പാലിക്കപ്പെടേണ്ടത് ഇത് ലംഘിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ലാത്ത ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്ത് ഏതെങ്കിലും രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ ബ്രീച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കടകൾ അടച്ചിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതാണ് അത്തരത്തിൽ കടകൾ അടച്ചിട്ടാൽ 2 ദിവസമെങ്കിലും മിനിമം കഴിയാതെ നമുക്ക് തുറക്കുവാൻ സാധിക്കുന്നതല്ല വ്യാപാരി വ്യവസായികൾ ഇക്കാര്യത്തിൽ നമ്മളോട് പൂർണ്ണ സഹകരണമാണ് അറിയിച്ചിട്ടുള്ളത് കോവിഡ് പ്രോട്ടോകോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവരും കൂടെ ഉറപ്പാക്കുന്നതാണ് ഇത് എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങളുടെ സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ എം അഞ്ജന പറഞ്ഞു ജില്ലാ കളക്ടറേറ്റ് മിനി സിവിൽ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾ ധാരാളമായി വരുന്ന സ്ഥാപനങ്ങൾ ഇവിടെ പബ്ലിക്കിന് റെസ്ട്രിക്ഷൻ ഉണ്ടാകും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബോക്സുകളിൽ അവരവരുടെ അപേക്ഷകളോ പരാതികളോ ഇട്ടിട്ട് പോകേണ്ടതാണ് അത് കളക്ട് ചെയ്ത് അതത് ഓഫീസുകളിൽ അന്ന് തന്നെ എത്തിക്കുന്നതും അതിന്മേലുള്ള ബാക്കി നിയമപരമായ നടപടികൾ എടുക്കുന്നതുമാണ് അനാവശ്യമായിട്ട് ഇത്തരം ഓഫീസുകൾ ഈ ഒരു അവസരത്തിൽ സന്ദർശിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു കളക്ടറേറ്റിൽ വിവിധ അപേക്ഷകൾ സമർപ്പിക്കാൻ എത്തുന്നവർക്ക് കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പെട്ടികളിൽ അപേക്ഷകൾ നിക്ഷേപിക്കാം അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ഓഫീസുകൾക്കുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കില്ല ജില്ലാ കളക്ടറേറ്റിലേക്ക് പ്രവേശനവും മടക്കവും പ്രധാന കവാടത്തിൽ കൂടി മാത്രമാണ് അനുവദിക്കുക സന്ദർശകരുടെ വിവരങ്ങൾ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തും മീറ്റിംഗുകൾ ഓൺലൈനായി മാത്രമാണ് നടത്താൻ അനുമതിയുള്ളത് സാധിക്കുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ഫ്രം ഹോം തന്നെ ഏർപ്പെടുത്തേണ്ടതാണ് മീറ്റിങ്ങുകളും മറ്റും ഓൺലൈനായിട്ട് തന്നെ നടത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ട്യൂഷൻ സെൻ്ററുകളിലും നമ്മൾ അനുവദിക്കുന്നതല്ല ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് മാത്രമേ ഈ ഒരു അവസരത്തിൽ നടത്തുവാൻ പാടുള്ളൂ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ദിവസവും നമ്മൾ 6,000 എന്നൊരു ടാർഗറ്റ് വെച്ച് മൂവ് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടന്നു കഴിഞ്ഞു ഇനിയും നമ്മൾ വെനസ്ഡേ തേഴ്സ്ഡേ ദിവസങ്ങളിൽ വീണ്ടും അത്തരത്തിലുള്ള ഡ്രൈവ് പുനരാരംഭിക്കുന്നതാണ് വാക്സിൻ്റെ കാര്യത്തിൽ അല്പം ഷോർട്ടേജ് നിലവിലുണ്ട് അതുകൊണ്ട് ചില സ്ഥാപനങ്ങളിലെങ്കിലും തിരക്കുകൾ അനുഭവപ്പെട്ടിരുന്നു വാക്സിൻ വരുന്ന മുറയ്ക്ക് നമ്മളിത് വീണ്ടും പഴയതുപോലെ തന്നെ വാക്സിനേഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നതും നടത്തുന്നതുമാണ് ഇപ്പം ഒരു ഷോർട്ടേജ് നിലവിലുള്ളതുകൊണ്ട് പ്രീ ബുക്കിംഗ് അല്ലെങ്കിൽ പ്രീ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയത്ത് സെൻ്ററുകളിൽ എത്താവുള്ളൂ ദിനംപ്രതി കോവിഡ് കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് കർശന നടപടികൾ ഏർപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് നിയന്ത്രണങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കോവിഡ് പരിശോധന കൂടുതൽ ശക്തമാക്കും വാക്സിൻ്റെ ഷോർട്ടേജ് ചിലയിടങ്ങളിൽ പ്രശ്നമുണ്ടാക്കുമെങ്കിലും വരും ദിവസങ്ങളിൽ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം